അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യൽ ഗിവ് അവേ ഉണ്ട്. അതോടൊപ്പം തന്നെ ഗിവ് അവേ അനൗൺസ്മെന്റ് ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് ചാർക്കോൾ മാസ്ക് സ്കിൻ നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ടും ഡെഡ് സെൽസ് ഒക്കെ ഇല്ലേ അതൊക്കെ റിമൂവ് ആയി നല്ല ക്ലിയർ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ടും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഞാൻ ഒരു 3-4 തവണ യൂസ് ചെയ്തു. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ച എന്തൊരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാണ്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജിന്റെ ഫംഗ്ഷന് പോയപ്പോഴാണ് ഈ മാസ്ക് ഞാൻ അവിടെ വെച്ചാണ് ട്രൈ ചെയ്യണത്. എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അതേ ഞാൻ 2 തവണ ട്രൈ ചെയ്തു, അതിന് 3-ാമത്തെ തവണയാണ് ഇത്. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ നിങ്ങൾക്ക് ഏതാ മാസ്ക് എന്ന് കാണണ്ടേ? ഇതുപോലെ ഒലിവിന്റെ 3-സ്റ്റാർ എന്ന് പറഞ്ഞ് ചാർക്കോൾ മാസ്ക് ആണിത്. ഇത് ഇന്ത്യൻസ് വൈറ്റിലിറ്റി പ്യൂരിഫൈഡ് പീൽ ഓഫ് മാസ്ക് ആണ്. അപ്പോൾ ഡീപ്പ് ക്ലെൻസിങ് വരുന്നുണ്ട്, നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ആയിക്കോളും. അതുപോലെ തന്നെ ഇതിനകത്ത് യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കിങ്ങിലാണ് ഇത് വരുന്നത്. 199 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഒലിവ് വിത്ത് ചാർക്കോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു നമുക്ക് എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് നമുക്ക് ഗിവ് അവേയുടെ അനൗൺസ്മെന്റ് ചെയ്യാം. ഗിവ് അവേ അനൗൺസ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ 500 സബ്സ്ക്രൈബേഴ്സിനടുത്താവാറേ 500 സബ്സ്ക്രൈബേഴ്സിനടുത്ത് ആയി കഴിയും. 500 സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോൾ ഞാനൊരു ഗിവ് അവേ നടത്തുന്നുണ്ട്. ഗിഫ്റ്റ് കൊടുക്കുക, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഞാൻ കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഗിവ് അവേ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് കേട്ടോ ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്, രണ്ടുപേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും, അല്ല വീഡിയോ അല്ല ഗിഫ്റ്റ് ആയിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിൻ കെയർ അങ്ങനെയായിരിക്കും, മേക്കപ്പ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം ആർക്കാണ് സ്കിൻ കെയർ ആയിട്ടുള്ളതാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. താഴത്തെ സമയങ്ങൾ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടപ്പുറത്ത് ഒരു ബെലൈക്കൺ ഓപ്പൺ ആവും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാനും പറ്റും, നിങ്ങൾക്ക് കമൻറ്റ് ഇടാനും പറ്റും, നിങ്ങൾ ഒരു വിന്നർ ആവുകയും ചെയ്യും. അപ്പോൾ 3 പേർക്കാണ് ഞാൻ ഗിഫ്റ്റ് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫേസൊക്കെ നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് ഒന്ന് തുടച്ച്, വെള്ളമൊന്നുമില്ല, എണ്ണയൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ തുടച്ച് കളഞ്ഞതിന് ശേഷം ഞാൻ ഈ മാസ്ക് കയ്യിലോട്ട്, ഇതിനകത്തൊരു പാച്ചുല ഫ്രീ ആയിട്ട് വരുന്നുണ്ട്, പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നില്ല, അത് കാണാതെ പോയി. ഞാൻ അവിടെ വെച്ച് പോയി എടുത്തുകൊണ്ടിരാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തിന്നായിട്ടുള്ളൊരു ലെയർ, അധികം തിക്കല്ല, അധികം തിന്നും അല്ലാത്തൊരു ലെയറിലും ഇതുപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ഏരിയയിൽ മാത്രം ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ഫേഷ്യൽ ഹെയർസ് ഇല്ലേ, അതൊക്കെ റിമൂവ് ആവും. അതുകൊണ്ടാണ് നമ്മുടെ ഫേസ് കുറച്ച് ഫെയറായിട്ട് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഫേഷ്യൽ ഹെയർസ് നന്നായിട്ട് റിമൂവ് ആവും. കണ്ണിൻ്റെ ഏരിയാസിലും പിരികത്തിൻ്റെ അവിടെയും ഇട്ട് കൊടുക്കരുത് കേട്ടോ. റിമൂവ് നമ്മുടെ രോമമൊക്കെ പറഞ്ഞു പോരാൻ നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഏരിയയാണ്, അവിടെ ഇട്ട് കൊടുത്താൽ നമുക്ക് വലിക്കുമ്പോൾ ഭയങ്കര വേദന. അല്ലെങ്കിൽ ഈ സ്കിൻ ഇങ്ങനെ പൊളിക്കുമ്പോൾ സ്കിന്നല്ല കേട്ടോ, നമ്മുടെ ചാർക്കോൾ മാസ്കിന് ഉണങ്ങിയിട്ട് പൊളിക്കുമ്പോൾ ഇച്ചിരി വേദനയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഫുൾ ഫേസ്, ഞാൻ നെക്കിൽ ഇട്ട് കൊടുക്കുന്നില്ല, ഫേസിന് മാത്രം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പേ ഇട്ടുള്ളൂ, പിന്നെ ഇത് ഇട്ടിട്ടുണ്ടല്ലോ, എപ്പോഴും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് ഇടാമോളൂ. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ എടുത്തിട്ടതാണ്. അപ്പോൾ വീക്കിലി വൺസ് ഇതിട്ട് കൊടുത്താൽ മതി. നമ്മൾ ഭയങ്കര ഓയിലി സ്കിന്നുകാർക്കൊക്കെ നല്ലതായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ ചാർക്കോൾ മാസ്ക്. പീൽ ഓഫിൻ്റെ നല്ല റിസൾട്ട് ഉണ്ടാവും, ഓയിലൊക്കെ നന്നായിട്ട് റിഡ്യൂസ് ചെയ്തോളും. പിന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒരുപാടുള്ളവർക്ക് ഒരുവിധം നന്നായിട്ട് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഒന്ന് കുറയാൻ വേണ്ടിയിട്ട്. ഇതിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഒന്നുകിൽ ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇല്ലേ കഞ്ഞിവെള്ളത്തിൽ മുഖം ഒന്ന് കഴുകുക. നമ്മൾ നാച്ചുറൽ ടോണറാണ് കഞ്ഞിവെള്ളം. അപ്പോൾ ഇതായിരിക്കും ഇങ്ങനെ മാസ്ക് ഇട്ട് കഴിയുമ്പോൾ. ജസ്റ്റ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ഇതേ കണ്ടോ, ഇതുപോലെ ഉണങ്ങിക്കഴിയുമ്പോൾ താഴത്തു നിന്ന് മുകളിലോട്ടാണ് ഞാൻ വലിക്കുന്നത്. എനിക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വലിക്കണമെന്നുണ്ട്, കാരണം നല്ല വേദന എടുക്കുന്നുണ്ട് ഇച്ചിരി ഇച്ചിരി തൊടുമ്പോഴേക്കും. അപ്പോൾ ഇത്തിരി എൻ്റെ മുഖത്ത് കുറച്ച് കുറച്ച് ഫേഷ്യൽ ഹെയർസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട്, നന്നായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് എനിക്ക് വേദന എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറിച്ചെടുക്കാൻ നോക്കുക. ഇതുപോലെ ചുമയാണ്, സോറി കേട്ടോ. അപ്പോൾ
ഇതുപോലെ ഇങ്ങനെ പതിയെ പതിയെ പറിച്ചെടുക്കുക കേട്ടോ. ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അത്രയ്ക്കും ചെറുതായിട്ട് എനിക്ക് വേദന എടുക്കുന്നുണ്ട്, കാരണം ഭയങ്കര സെൻസിറ്റീവാണെന്ന് തോന്നുന്നു. സെൻസിറ്റീവ് അല്ല, ആ സ്കിന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു വേദന പോലെ എടുത്തു. പക്ഷേ വലിയ വേദനയൊന്നുമില്ല, എന്നാൽ വേദനയുണ്ട്, ചെറിയൊരു വേദനയുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരുവിധം ബ്ലാക്ക് വൈറ്റ് ഹെഡ്സ്, എനിക്ക് ഈ കവിളിൻ്റെ അവിടെ വൈറ്റ് ഹെഡ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടോ. ഫേസ് നന്നായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫേഷ്യൽ ഹെയർസ്, കുഞ്ഞു കുഞ്ഞു ഫേഷ്യൽ ഹെയർസൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് മീശയൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ മാത്രം അധികം ഉണങ്ങാൻ വേണ്ടി നിൽക്കരുത്, കാരണം പറിച്ച് വരുമ്പോൾ അതിനകത്ത് നിന്ന് മീശയൊക്കെ പിറകി വരും. അപ്പോൾ ഈ ഫേഷ്യൽ ഹെയർസ് ഉള്ളവർക്കുള്ള കാര്യമായിട്ടാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ബോയ്സ് ഇപ്പോൾ ഈ ചാക്കോ മാസ്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താടിയും മീശയും വളരുന്ന ആ ഒരു ഏരിയ ഇല്ലേ, അവിടെ മാത്രം ഇട്ടിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ള ഭാഗത്ത് മാത്രം ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓയിൽ നെറ്റിയുടെ അവിടെയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓയിലൊക്കെ അധികം പിടിച്ചെടുത്തോളും. അപ്പോൾ ഓയിലൊക്കെ ഇല്ലാത്തൊരു നല്ലൊരു യൂത്ത്ഫുള്ളായിട്ടുള്ളൊരു സ്കിന്നി കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ഗ്ലോ ആയിട്ടുള്ള സ്കിന്നി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് മുഴുവൻ അങ്ങ് പറിച്ച് കളയുക, പറിച്ച് കളയല്ലോ, ഒന്ന് പീൽ ഓഫ് ചെയ്തെടുക്കുക. വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് പോകുന്നതായിരുന്നു എൻ്റെ വൈറ്റ് ഹെഡ്സ്, ഈ മൂക്കിൻ്റെ അവിടേക്കുള്ള വൈറ്റ് ഹെഡ്സ് ഉണ്ടല്ലോ, ഒരുവിധം നന്നായിട്ട് പോകുന്നതായിരുന്നു കേട്ടോ. നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മൂൺ സ്റ്റാറിൻ്റെ പൊളിയാണ് സാധനം, പൊളിയാണ് എന്തായാലും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ട്. നമ്മുടെ ഡെഡ് സെൽസ് റിമൂവ് ആവാൻ വേണ്ടിയിട്ടും ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആവാൻ വേണ്ടിയിട്ടും, ഇതിനകത്ത് ഒലിവ് വരുന്നതും കൊണ്ട് അധികം നമുക്ക് സ്കിന്ന് ഡ്രൈ ആക്കത്തും ഇല്ല. നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഗിവ് അവേയിൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്, നന്ദിയുണ്ട്, കടപ്പാടുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ടും ഗിവ് അവേ വീഡിയോ ആയിട്ടും വരാം. അതുവരെ ബൈ ബൈ.